ആയിരം മാസങ്ങളെക്കാൾ ഹൈറായതാണ് ഈ ലൈലത്തുൽ ഖദ്ർ. 3000 രാവും 3000 പകലും എടുക്കുന്ന ഇബാദത്തിന്റെ പ്രതിഫലം. ഒറ്റ രാവ് കൊണ്ട് വായി കൂട്ടണോ ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക. 80 കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരുപക്ഷേ 80 കൊല്ലം ഉണ്ടാകാൻ പ്രയാസമാണ്. ഇന്ത്യൻ ആവറേജ് ഏജ് 60 വയസ്സാണ്, വീട്ടുകാരുടെ ശരാശരി ആയുസ്. പക്ഷേ 80 കൊല്ലത്തെ ഇബാദത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കണമോ? ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുക. ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഹൈറായതാണ് ഈ ലൈലത്തുൽ ഖദ്ർ. അത് വളരെയേറെ പുണ്യമായ രാവാണ്, പവിത്രമായ രാവാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ്. എന്നാണ് ഈ ലൈലത്തുൽ ഖദ്ർ? എന്താണ് ഈ ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ശഹർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നാം ആ ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവാണ്. തനസ്സലുൽ മലായികത്തു വറൂഹ്, അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി വരും. റൂഹ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, ആമിന ബീവിയുടെ മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച റൂഹുൽ അമീനേ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ. റബ്ബിന്റെ അനുഗ്രഹം ജിബ്രീലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഈ രാവ്. ഒടുക്കത്തെ പത്തിൽ നിങ്ങൾ അതിനെ തരയുക എന്നാണ് മുത്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല, 27 രാവ് എന്ന് കണിച്ചായിട്ടൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ കൗമുണ്ടാക്കിയതാണ്. ഉലമാക്കന്മാരൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, 27 രാവ് ആകാൻ സാധ്യത ഉണ്ടെന്ന്. അത്രേ ഉള്ളൂ, 27 രാവ് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല, ഖുർആനില്ല, ഹദീസില്ല. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ 21 രാവോ 23 രാവോ ആണ്. പക്ഷെ വേറെ പറയുമ്പോൾ ഇമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ 27 രാവിന് കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം. ഇതെന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത്? അത് തന്നെ ഒരു രഹസ്യമാണ്. അതിന് അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ ഇബാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും. വ്യക്തമാകാതിരുന്നാലോ? ഏത് രാവാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ ഇബാദത്തിലേക്ക് ഇറങ്ങി വരും. ഏതിനാവും ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു. ഭാര്യ സാധാരണ ഭാര്യയല്ല, ആയിഷ ബീവിയാണ്. ഭർത്താവ് അല്ലാഹുവിന്റെ റസൂലാണ്. ആയിഷ ബീവി ചോദിക്കുന്നു, എനിക്ക് ലൈലത്തുൽ ഖദ്ർ ഇന്നലാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലെ? ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ആയിഷ, നീ എന്ന് ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാഫ് ചെയ്തു കൊടുക്കുന്നവനാണ്, നിനക്ക് മാഫ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ എനിക്ക് മാഫ് നൽകണമേ എന്ന് നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്കത് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി. രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിനെ എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നു. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു. പെട്ടെന്ന് രണ്ടാൾ തമ്മിൽ ചണ്ട കൂടുന്നത് ഞാൻ കണ്ടു. ചണ്ട കൂടുന്നത് രണ്ടപാടെ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു. ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു തന്നു. രണ്ടാൾ തമ്മിൽ തിരക്കുണ്ടപ്പോ വിജ്ഞാനം അല്ലാഹുവിനെ കൊണ്ടുപോയി. അതിന് പക്ഷേ നിങ്ങൾക്ക് ഖൈറിനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ലൈലത്തുൽ ഖദ്റിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ പറഞ്ഞാല് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകും എന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രമേ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. ഖുർആനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദ്ർ പ്രശാന്തമായ രാത്രിയിലാണ്. റസൂൽ പറയാം, രാത്രിക്ക് ഒരു ശാന്തി ഉണ്ടാവും. ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്. അന്ന് നക്ഷത്രങ്ങൾ നിറിയപ്പെടുകയില്ല, ഉദയസൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽ ഖദ്റിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. വേറെ ഒരു ഹദീസിൽ സഹീഹ് ബുഖാരിയിൽ പറയുന്നു, ലൈലത്തുൽ ഖദ്ർ റമദാൻ 27-നോ 29-നോ ആണ്. വേറെ ഒരു ഹദീസിൽ ഇബ്നു മാജാ റഹ്മത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാന്മാർക്കാണ്, നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി, വല്ലവനും ലൈലത്തുൽ ഖദ്റിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ 10-ലതിനെ അന്വേഷിക്കണം. വേറെ ഒരു ഹദീസ് വീണ്ടും ബുഖാരി, റമദാൻ അവസാന 10-ലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ഇതിനങ്ങനെ വെച്ചത് നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്, അല്ലാതെ കൽത്തപ്പറ്റിട്ട് തിന്നാനല്ല. എന്തൊക്കെയാണ് ഈ കൗമുണ്ടാക്കിയത്? അതിനല്ലേ എല്ലാവരും പ്രോത്സാഹനം കൊടുക്കുന്നത്?
നൽപ്പം ചുട്ടിട്ട് നിങ്ങൾ ലൈലത്തുൽ ഖദറാകാൻ സാധ്യത ഉള്ള രാവിലെയോ പകലോ തിന്നണമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇമാം പറഞ്ഞിട്ടുണ്ടോ? ഒരാലും പറഞ്ഞിട്ടുണ്ടോ? നാട്ടുകാരുണ്ടാക്കിയതല്ലാതെ അന്നേ റസൂൽ പറഞ്ഞത് വേറെ. അത് നിസ്കാരം, ഖുർആന്, ഇഹ്തികാഫ്, ഇബാദത്തൊക്കെയാണ്. തലത്തപ്പം അത് വലിയ വലുപ്പത്തിൽ ചക്കരി തന്നെ ഉള്ളി ചേർത്തിട്ട് വെക്കാൻ എത്തി അല്ലെ വരീനപ്പിച്ച് പോലെ കഴുത്ത് വരെ ഉറപ്പിച്ചവിടെ നിസ്കാരം നാട്ടിലെ കൗമുണ്ടാക്കി വെച്ച് ദുരാചാരങ്ങളിൽ ചെറുപ്പക്കാരകപ്പെട്ടു പോകരുത്. ഞാൻ പറഞ്ഞു ആരും അപ്പം ചുടണ്ടാതെ തിന്നണ്ടാന്നല്ല, അപ്പം ചുട്ടോളി തിന്നോളി ഗസല അപ്പൊക്കെ തിന്നാം. പക്ഷെ ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം കലത്തപ്പാണ് തെറ്റിദ്ധരിക്കരുത്. ഇത്ര എനിക്ക് നിർബന്ധമുള്ളൂ. അതിന്റെ പ്രാധാന്യം ഇബാദത്താണ്. ലൈലത്തുൽ ഖദർ എങ്ങനെ ഉണ്ടായത്? ഒരുപാട് സംഭവങ്ങൾ അയ്മത്തും മുജ്തഹിദീങ്ങളും ഉലമാക്കളും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് കേട് പറഞ്ഞു, എന്റെ മുമ്പുണ്ടായിരുന്ന ഉമ്മത്തീങ്ങൾക്ക് റബ്ബേ നീ കൂടുതൽ ആയുസ് കൊടുത്തിരുന്നു, ഓരോരുത്തർക്കും കൂടുതൽ വയസ്സ് പ്രായം ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. എന്റെ ഉമ്മത്തിന് പ്രായം കുറവാണ്, അതുകൊണ്ട് എന്റെ ഉമ്മത്തിന് നീ എന്തെങ്കിലും പകരം കൊടുക്കേണമേ എന്ന് റസൂൽ തേടിയ ദുആക്ക് ഉത്തരമാണ്. ആയിരം മാസങ്ങളുടെ ദുആയും ആയിരം മാസങ്ങളുടെ ഇബാദത്തും ഒറ്റയാവിന്റെ അനുഗ്രഹമായി നൽകുന്ന പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തേട്ടം. ആ തേട്ടം കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ രാവ് അങ്ങനെ സംഭവിച്ചതാണ്. ഉമ്മത്തിന് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്ന റസൂല് തേടിയറപ്പേ എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താണ്, എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താണ്? അല്ലാഹു മറുപടി കൊടുത്തു, സാധാരണ അമ്പിയാക്കൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ ഉമ്മത്തിന് എന്റെ ഹബീബേ ഞാൻ നൽകാൻ പോവുകയാണ്. അതെന്താണെന്നറിയുമോ? അമ്പിയാക്കളെ തേടിയാണ് വഹീന്റെ മലക്കായ ജിബ്രീൽ ചെന്നാറുള്ളത്. എന്നാൽ നിങ്ങളുടെ ഉമ്മത്തിനെ തേടിക്കൊണ്ട് ഓരോ കൊല്ലത്തിലും ഒരു രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതാണ് എന്റെ ഹബീബേ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹ്ർ. മലക്കുകളുടെ സുൽത്താൻ ഏതെങ്കിലും മലക്കല്ല, പ്രത്യേകപ്പെടുത്തു പറയുന്നു. വീരിന്റെ ചടകടിക്ക് വഴങ്ങുന്ന ലാവാണ് ലൈലത്തുൽ ഖദർ.